നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ അവസാനത്തിൽ നടക്കുമെന്ന സൂചന. നേരത്തെ വോട്ടെടുപ്പ് നടത്താനുള്ള തീരുമാനങ്ങൾ സർക്കാർ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റ് 2-നാണ് പാർലമെന്റ് പിരിച്ചുവിട്ടത്. ആഭ്യന്തരം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളെയും ബന്ധപ്പെട്ട മറ്റ് ഏജൻസികളുടെയും തയ്യാറെടുപ്പുകളും മറ്റ് വിഷയങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. ഈ മാസം ആദ്യം കിരീടാവകാശി മിഷാൽ അൽഹമ്മദ് പാർലമെന്റ് പിരിച്ചുവിടൽ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ കഴിഞ്ഞ ആഴ്ച ചുമതലയേറ്റിരുന്നു. 50-അംഗ പാർലമെന്റിലെ പകുതിയിലധികം പേരും നിസ്സഹകരണ പ്രമേയത്തെ പിന്തുടർച്ചയെ തുടർന്ന് ഏപ്രിലാണ് മുൻ സർക്കാർ രാജിവെച്ചത്. ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ ഈ വർഷം 8,000-ത്തോളം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിക്കുന്നതായി ഔദ്യോഗിക റിപ്പോർട്ട്. ശമ്പളം, തൊഴിൽ, പഠനം തുടങ്ങിയവയിൽ മാറ്റം വന്നാൽ തിരുത്തണമെന്ന നിബന്ധന പാലിക്കാത്തതിനാണ് പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിക്കുന്നതെന്ന റിപ്പോർട്ട്. പഠനം പൂർത്തിയാക്കിയ പ്രവാസി വിദ്യാർത്ഥികളുടെയും സ്പോൺസർമാരിൽ നിന്ന് ഹോം ഡെലിവറി ജോലി ചെയ്യുന്ന വീട്ടുജോലിക്കാരുടെയും ഡ്രൈവിംഗ് ലൈസൻസുകളും ട്രാഫിക് വകുപ്പ് റദ്ദാക്കിയിൽപ്പെടുന്നു. രാജ്യത്ത് ജനസംഖ്യാ സന്തുലനാവസ്ഥ നടപ്പിലാക്കുന്നതിനനുബന്ധിച്ച് പ്രവാസി ജനസംഖ്യയിൽ വരുത്തുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായി പ്രവാസികൾക്കായി ലൈസൻസ് അനുവദിക്കൽ പുതിയ മാനദണ്ഡം കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ട്. കൊറോണയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് 16 ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രം ആരംഭിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകി. ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 14 വരെ വൈകിട്ട് 3 മണി മുതൽ 8 മണി വരെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡോസും 12 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് തേർഡ് ബൂസ്റ്റർ ഡോസും 50 അതിനു മുകളിൽ പ്രായമുള്ളവർക്ക് 4-ാമത് ബൂസ്റ്റർ ഡോസ് എന്നിവയ്ക്കായി ഫൈസർ വാക്സിൻ മിഷ്രഫിലെ അഹമ്മദ് റഹ്മാൻ അസൈദ് ആരോഗ്യ കേന്ദ്രത്തിൽ നൽകും. ബാക്കിയുള്ള 15 കേന്ദ്രങ്ങളിൽ മൊഡോണ വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. ഈ വർഷം ആദ്യം മുതൽ എല്ലാ ഗവൺമെന്റിനും നടന്ന പരിശോധനയിൽ ഭവന കെട്ടിടങ്ങളുടെ നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് 92 ബേസ്മെന്റുകൾ അടച്ചുപൂട്ടിയതായി ജനറൽ ഫയർ സർവീസ് പബ്ലിക് റിലേഷൻ വകുപ്പ് അറിയിച്ചു. നിരവധി ബേസ്മെന്റുകൾ അടച്ചുപൂട്ടുന്നതിന് മുമ്പായി നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളിൽ താമസിക്കുന്ന പൗരന്മാരും താമസക്കാരും പബ്ലിക് ഫയർ ബ്രിഗേഡിയുമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കെട്ടിടങ്ങളിൽ പ്രത്യേകിച്ച് ബേസ്മെന്റുകളിൽ വാണിജ്യ സംഭരണം അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക്ഷോപ്പുകൾ തുടങ്ങി ഏതെങ്കിലും ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട റിപ്പോർട്ട് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നാലാഞ്ചിറ ഇടശ്ശേരിയിൽ കെ എ തോമസിന്റെയും കുഞ്ഞമ്മ തോമസിന്റെയും മകൻ 51 വയസ്സുള്ള റിക്കി കുരൻ കുവൈറ്റിൽ മരണമടഞ്ഞു. ഭാര്യ കുവൈറ്റ് എയർവേസിൽ ജോലി ചെയ്യുന്ന ഷിനു, മകൾ തനീഷ എന്നിവരാണ്. രാജ്യത്തെ ട്രാഫിക് പരിശോധന ഘടിപ്പിച്ച അധികൃതർ. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ ഫാം 4 മേഖലകളിലാണ് ക്യാമ്പയിൻ നടത്തിയത്. കെയ്താൻ, ഷുബൈക്ക്, കബ്ദ, അൽറിഖ എന്നീ പ്രദേശങ്ങളിൽ കർശന പരിശോധന നടന്നു. ട്രാഫിക് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവരും റെസിഡൻസി നിയമലംഘകരും പരിശോധനയിൽ പിടിയിലായിട്ടുണ്ട്. പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരിശോധന. കെയ്താൻ മേഖലയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ സംഘടിപ്പിച്ച പരിശോധനയിൽ 800 നിയമലംഘനങ്ങൾ കണ്ടെത്തി. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന പ്രവാസികളെയും അറസ്റ്റ് ചെയ്തു. ഷുവൈക്കിലെ വർക്ക്ഷോപ്പുകളും ഗ്യാരേജുകളും നടന്ന പരിശോധനയിൽ 360 നിയമലംഘനങ്ങളാണ് പിടികൂടിയത്. 5 വാഹനങ്ങൾ പിടിച്ചെടുത്തു. അവയിൽ അൽറിഖയിൽ 85 നിയമലംഘനങ്ങൾ കണ്ടെത്തി. കബ്ദിൽ നിന്ന് 100 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 940 നിയമലംഘനങ്ങൾ കണ്ടെത്തി. രാജ്യത്തെ താപനിലയിൽ വർധനവുണ്ടായെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഈസാ റമദാൻ. കുവൈറ്റ് വിമാനത്താവളത്തിൽ താപനില 52 ഡിഗ്രി സെൽഷ്യസും കുവൈറ്റ് സിറ്റിയിൽ 51 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. വരണ്ട വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാറ്റിന്റെ ഗതിമാറ്റമാണ് താപനിലയിലെ വർധനവിന് കാരണം. രാജ്യത്തെ താപനിലയിൽ ചെറിയൊരു കുറവുണ്ടാവുമെങ്കിലും തിങ്കളാഴ്ച വൈകുന്നേരം വരെ ഈ അവസ്ഥ തുടരും. ചൊവ്വാഴ്ചയുടെ താപനില വീണ്ടും 51 ഡിഗ്രിയിലേക്ക് ഉയരും. വരണ്ട വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വളരെ വേഗത്തിൽ വീശുന്നതാണ് ഇതിന് കാരണം. അടുത്ത ആഴ്ച അവസാനം വരെ ഇത് നീളും. അടുത്ത ആഴ്ച പൊടിക്കാറ്റിനുള്ള സാധ്യതയുമുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഈസാ റമദാൻ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 17 കെ 550 ബിൽസ്, 1 ഗ്രാം 22 കാരറ്റ് 16 കെ 850 ബിൽസ്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെ 256.80 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.